ഇനി നമുക്ക് ലാറ്റെക്സ് ഉപയോഗിച്ച് എങ്ങനെ ഈ എൻട്രീസ് നടത്താം. അപ്പോൾ ആംഗിൾ എ ബി സി ഈക്വൽസ് 90 ഡിഗ്രി എന്ന് നമുക്ക് റൈറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം അതിനുവേണ്ടി നമ്മൾ ഓഫീസ് എടുക്കാം, ഓഫീസിൽ റൈറ്റ് എടുക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഇവിടെ സ്പെഷ്യൽ സിമ്പിൾസ് ആണ് ഉള്ളത്. അതിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആംഗിളിൻ്റെ ഇത് നമുക്ക് കിട്ടത്തില്ല. അതിന് നമുക്ക് ചെയ്യാവുന്നത് അപ്പം അതിന് ലാറ്റെക്സിൻ്റെ എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ജനറൽ കുറേ ഗ്രൂപ്പിൽ കുറേ ഇത് കൊടുത്തിട്ടുണ്ട്, ഓരോ ബ്രാക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ അതുപോലെ അറേസ്, അവിടെ നമ്മുടെ മെട്രിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ആൽഫബെറ്റ്സ് എന്നുള്ളത്, അവിടെ നമുക്ക് സ്പെഷ്യൽ ആൽഫബെറ്റ്സ് നമുക്കുണ്ട്, റിയൽ നമ്പേഴ്സിൻ്റെയൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാത്സിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസാണ്, ആൽഫബെറ്റ്സ് ആണ്. പിന്നെ ആരോസ്, ടെൻസ് ടു എന്നൊക്കെയുള്ള ആരോസ് നമുക്കുണ്ട്. ഫങ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ റിലേഷൻസ് ഉണ്ട്. ഓരോ ഗ്രൂപ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ വേണ്ടത് ആംഗിളാണ് വേണ്ടത്. ആംഗിൾ എന്നുള്ളത് ജനറൽ വിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആംഗിൾ. അപ്പം ആംഗിൾ എന്നുള്ളത് എടുക്കാം, ആംഗിൾ എടുക്കാം. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുന്നതല്ലാണ്, ഇതാണ് ലാറ്റെക്സിൻ്റെ ഫോർമാറ്റ്. ബാക്ക് സ്ലാഷ് ആണ്, എൻ്റർ കീയുടെ തൊട്ടുമേലുള്ള ആ കീയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ആംഗിൾ എന്ന് ടൈപ്പ് ചെയ്യുക. അതിന് ഷോർട്ട് കട്ടാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആംഗിൾ എന്നുള്ളത് കിട്ടും. ഇനി നമുക്കവിടെ എ ബി സി എന്ന് ടൈപ്പ് ചെയ്യാം. എ ബി സി എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ താഴെ ലാറ്റെക്സ് എന്നുള്ള കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ റൈറ്ററിലേക്ക് ആ ആംഗിൾ എ ബി സി എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനെ ഒന്നുകൂടെ നമ്മൾ അവിടെ തന്നെ ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ലാറ്റെക്സിൻ്റെ ടെക്സ്റ്റ് മാത്ത് ഇക്വേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കും. പിന്നെ എഡിറ്റ് ചെയ്യാനും ലഭിക്കും. അവിടെ തന്നെ നമുക്ക് ഈക്വൽസ് അടിക്കാം. 70 ഡിഗ്രി എന്നാണ് വേണ്ടത്. 70 ഡിഗ്രി എന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ ചെറിയൊരു, ഇവിടെ സാധാരണ വേണമെങ്കിൽ നമുക്ക് റേസ് ടു കൊടുത്തിട്ട് 0 കൊടുത്തു കഴിഞ്ഞാൽ ഡിഗ്രി കിട്ടും. പക്ഷേ നമുക്ക് അത് നോക്കാം. റേസ് ടു എന്നുള്ളതിന് ഷിഫ്റ്റ് ഇവിടെ കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇത് ഏത് കീയാണ് പ്രസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ഒരു കീമോ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ആണിത്. അത് ഞാൻ ഏത് കീയാണ് പ്രസ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് 6 കീയിൽ പ്രസ് ചെയ്യുമ്പോൾ റേസ് ടു ആയി. 0 കൊടുത്തു കഴിഞ്ഞാൽ 70 നായിക്കോളും. നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പരിപാടിയോട് ചെയ്യാം. 70 ഡിഗ്രി, ഓക്കെ, 70 ഡിഗ്രി എന്ന് വരുന്നുണ്ട്. പക്ഷേ അതൊന്നുകൂടെ ഒന്ന് മോഡിഫൈ, യഥാർത്ഥത്തിലുള്ള ഡിഗ്രി എന്നുള്ളത് നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യമാണ് ചെയ്യേണ്ടത്. ഈ റേസ് ടു മാറ്റിയിട്ട്, റേസ് ടു തന്നെ അവിടെ ഇട്ടിട്ട് 0 മാറ്റിയിട്ട് നമുക്ക് അവിടെ ഒരു സർക്കിൾ കൊടുത്താൽ മതിയാവും. സർക്കിള് നമുക്ക് ക്ലോസ് സെറ്റിൻ്റെ ബ്രാക്കറ്റ് ഇടാം. അതിന് ബാക്ക് സ്ലാഷ് ഇടുന്നു. അതിന് CRC, സർക്കിൾ എന്നുള്ള CRC നമ്മൾ സ്മോൾ ലെറ്റർ ആക്കാം. CIRC എന്നിട്ട് ആ ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇനി നമുക്കൊന്ന് നോക്കാം ലാറ്റെക്സിൽ എങ്ങനെ വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ കറക്റ്റ് 70 ഡിഗ്രി എന്നുള്ളത് വന്നിട്ടുണ്ട്. ഓക്കെ, അതൊരു കാര്യം നമ്മൾ മാത്രം പഠിക്കുക. അത് സർക്കിൾ ഡേസ് ടു 0 കൊടുത്താലും കുഴപ്പമില്ല. ഇവിടെ സർക്കിൾ സെറ്റ് ബ്രാക്കറ്റ് ഇടുന്നു. സെറ്റ് ബ്രാക്കറ്റ് എന്നാണ് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് പിയുടെ രണ്ടാമത്തെ പി കഴിഞ്ഞിട്ടുള്ള ബ്രാക്കറ്റ്, ഓക്കെ, പി എന്നുള്ള കീ കഴിഞ്ഞിട്ടുള്ള ബ്രാക്കറ്റ്. അതിനുശേഷം ബാക്ക് സ്ലാഷ് ഇരുന്നു, സർക്കിൾ CIRC, സർക്കിൾ മൊത്തം വേണ്ട, CIRC മതി. അതിനൊന്ന് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ആംഗിൾ എ ബി സി ഈക്വൽ 70 ഡിഗ്രി എന്നുള്ളത് നമുക്ക് ലഭിക്കും. ലാറ്റെക്സ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് വന്നിട്ടുണ്ട്. ഓക്കെ, 70 ഡിഗ്രി എന്ന് വന്നിട്ടുണ്ട്.
ഇത് തന്നെ നമുക്ക് കോൺ എ ഈക്വൽസ് ആംഗിൾ എ ഈസ് ഈക്വൽസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ആംഗിൾ എ ഈക്വൽസ് 50 ഡിഗ്രി എന്ന് കൊടുക്കണമെങ്കിൽ 50 raised to ക്യാപ് raised to സർക്കിളിനകത്ത് ബാക്ക് സ്ലാഷ് സി ഐ ആർ സി ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ 50 ഡിഗ്രി എന്ന് കിട്ടും റെഡി ആംഗിൾ 70 ഡിഗ്രി നമുക്ക് അങ്ങനെ വേറൊരു രീതിയിലും ചെയ്യാം ആംഗിൾ എ ഈക്വൽസ് 60 ഡിഗ്രി എന്ന് കൊടുക്കണമെങ്കിൽ 60 56 അടിക്കുമ്പോൾ റേസ് ടു ആയി ഇനി ഇവിടെ റിലേഷൻ ഓപ്പറേഷൻസിനകത്ത് സർക്കിളുണ്ട് നമ്മൾ ആ സർക്കിൾ ടൈപ്പ് ചെയ്താണ് കൊടുത്തിരുന്നത് ഇവിടെ അല്ലാതെയും കൊടുക്കാം സർക്കിൾ എന്നുള്ളത് കൊടുക്കാം ആറ്റക്സ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 60 ഡിഗ്രി വന്നുള്ളൂ അപ്പോൾ അതൊരു ഷോർട്ട് കട്ടാണ് അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനിയും അതുപോലെ ചെയ്യാൻ പറ്റും ഇനിയും നമുക്ക് വേണ്ട ഇൻ ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ എ ബി സി നമുക്കിവിടെ ട്രയാങ്കിളിൻ്റെ സിമ്പിളിട്ടിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല റൈറ്റ് ഡയറക്റ്റായിട്ട് അവിടെ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഇതെടുക്കാം ഇവിടെ തന്നെ ഓക്കെ ഓപ്പറേറ്റീവ്സ് ഓപ്പറേറ്റീവ്സിന് ഇവിടെ ബിഗ് ട്രയാങ്കിൾ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട് ഷോർട്ട് കട്ടുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ട്രയാങ്കിൾ മാത്രം അടിച്ചാലും മതിയാവും നമ്മൾ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ആ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രയാങ്കിൾ എന്ന് മാത്രം അടിച്ചാലും ഓക്കെ ബാക്ക് സ്ലാഷ് ട്രയാങ്കിൾ എന്നടിച്ചാൽ ട്രയാങ്കിൾ എ ബി സി എന്നടിച്ചു കഴിഞ്ഞാൽ ട്രയാങ്കിൾ എ ബി സി എന്നുള്ളത് വന്നോളൂ അപ്പം അതിന് അത്രയും ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം ഇവിടെ തന്നെ ഈ ബിഗ് ട്രയാങ്കിൾ എടുക്കാം ഓപ്പറേറ്റേഴ്സിനകത്ത് ഓപ്പറേഷൻസിനകത്ത് ബിഗ് ട്രയാങ്കിൾ എടുത്തിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇൻ ട്രയാങ്കിൾ എ ബി സി എന്നുള്ള ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കും ഇൻ ട്രയാങ്കിൾ എ ബി സി എന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഇപ്പോൾ ട്രയാങ്കിൾ എ ബി സി എന്നുള്ളത് കുറച്ച് താഴെയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒന്നിൽ എന്ത് ചെയ്യാം ഇവിടെ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ മൊത്തം ആ ക്വസ്റ്റ്യൻ മൊത്തം നമുക്ക് അവിടെ തന്നെ ടൈപ്പ് ചെയ്യാം ട്രയാങ്കിൾ എ ബി സി ഫൈൻഡ് ആംഗിൾ ഫൈൻഡ് ആംഗിൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ